നമസ്കാരം. ഇന്ന് ഈ മഹാമാരിയുടെ കാലത്ത് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം പ്രവാസികളുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ടാണ്. ഈ മഹാമാരിയുടെ കാലത്ത് പ്രവാസികളുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സംഘടനയുണ്ട്, മുസ്ലിം ലീഗിൻ്റെ പ്രവാസി സംഘടനയായ KMCC. KMCC യുടെ ഗൾഫ് നാടുകളിലെ വിവിധ രാജ്യങ്ങളിലെ ചുമതലക്കാരാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ സന്ദർശിച്ച് പ്രവാസികളുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ടും അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം അവർ നമ്മളോടൊപ്പം ചേരുകയാണ്. ദുബായ് KMCC യുടെ പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിം ഇളയറ്റിൽ, ഒമാൻ KMCC യുടെ ചുമതലക്കാരനായ ശ്രീ CKV യൂസഫ്, അസീസ് നരിക്കുനി, അദ്ദേഹം ഖത്തർ KMCC യുടെ ജനറൽ സെക്രട്ടറിയാണ്, ശ്രീ സിറാജ് എരഞ്ഞിക്കൽ കുവൈറ്റ് KMCC യുടെ പ്രതിനിധിയാണ്, ശ്രീ മൊയ്തീൻ ഗോയ റിയാദ് KMCC യുടെ പ്രതിനിധിയാണ്, ഗൾഫിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം KMCC യുടെ പ്രതിനിധികൾ. ശ്രീ ഇബ്രാഹിം ഇളയറ്റിൽ, അദ്ദേഹം വിശദമായി നമ്മളോടൊപ്പം ഈ കാര്യം സംസാരിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ടതിൻ്റെ ഉദ്ദേശം ഈ മടങ്ങിവരവും പുനരധിവാസവും തന്നെയായിരിക്കും. ഒരുപക്ഷെ KMCC ഇതിനകം തന്നെ 200-ഓളം ചാർട്ടേഡ് വിമാനങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി പ്രവാസികളെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. എന്താണ് ഇപ്പോൾ ഈ നമ്മുടെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ സന്ദർശിക്കാനും അവരുമായി ആശയവിനിമയം നടത്താനുമുള്ള ഒരു അടിയന്തര സാഹചര്യം? ഞങ്ങൾ KMCC യുടെ, നിങ്ങൾ പറഞ്ഞതുപോലെ, വിവിധ ഗൾഫ് നാടുകളിലെ GCC രാജ്യങ്ങളിലുള്ള KMCC യുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഇവിടെ ഗൾഫ് നാടുകളിൽ, GCC രാജ്യങ്ങളിൽ COVID-19 എന്ന മഹാമാരി മൂലം ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ആഭ്യന്തര പ്രാധാന്യം ഉള്ള വിഷയങ്ങൾക്ക് ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവരുടെയും അപ്പോയിൻമെൻ്റ് എടുത്ത് ഇന്ന് അവരെ കാണാൻ ഞങ്ങൾ വന്നു. ഞങ്ങൾ കണ്ടു. കണ്ടതിന് ശേഷം ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ പോസിറ്റീവായ നല്ല നിലപാടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗദി രാജ്യങ്ങളിൽ ഈ വന്ദേഭാരത് മിഷൻ ഫ്ലൈറ്റ് പോലും വളരെ കുറഞ്ഞ ഫ്ലൈറ്റുകൾ മാത്രമേ അവിടുന്ന് കേരളത്തിലേക്ക് വന്നിട്ടുള്ളൂ. അതേ അവസരത്തിൽ മറ്റ് രാജ്യങ്ങളിലുള്ള UAE പോലത്തെ രാജ്യ UAE നിന്നും ഖത്തറിൽ നിന്നൊക്കെ കുറേ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പം ഈ സൗദിയിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്. ആ രാജ്യത്തു നിന്ന് വന്ദേഭാരത് മിഷൻ ഫ്ലൈറ്റ് പോലും വരുന്നില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റ് പോലും ചാർട്ട് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് 2400-ഓളം ദിറം 2000 മേധ കൊടുക്കണം. അതേ അവസരത്തിൽ അത് UAE നിന്നാണെങ്കിൽ ഇപ്പം ഞങ്ങൾ KMCC 200-ഓളം ഫ്ലൈറ്റുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് കേരളത്തിൽ ചാർട്ടർ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഫ്ലൈ ദുബൈയൊക്കെ ഞങ്ങൾക്ക് സർവീസിന് കിട്ടിയ വളരെ കുറഞ്ഞ റേറ്റിനാണ്. അപ്പോൾ ആ ഒരത്ത് ആ നിലക്ക് നോക്കുമ്പം അവിടുത്തെ മെയിൻ പ്രശ്നം കോവിഡ് മാരി എന്ന മഹാരോഗ പോസിറ്റീവ് കേസുകൾ പോലും അവിടെ ഹോസ്പിറ്റൽ ഇടമില്ലാത്തതിൻ്റെ പേരിൽ റൂം കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കണ്ടുകൊണ്ട് ഭയപ്പെടുന്ന, മരണം മുന്നിൽ കാണുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, മലയാളികളായ ആളുകൾ. അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള അടിയന്തരമായ, അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ തന്നെ മുനിസിപ്പൽ സെക്രട്ടറി ഇളങ്കോവനുമായി ബന്ധപ്പെടുകയും അദ്ദേഹം അത് ശരിവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് കേന്ദ്ര നമ്മളെ പ്രധാനമന്ത്രിയുടെ വിവരം അറിയിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഇതുപോലത്തെ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ വരുന്ന 10,000-ക്കണക്കിന് ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർക്ക് ശരിയായ ഒരു ക്വാറൻറ്റൈൻ സെൻ്ററുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് 2.5 ലക്ഷം ആളുകൾക്ക് ക്വാറൻറ്റൈൻ സെൻറ്റർ ഒരുക്കുമെന്ന്, അതും സ്റ്റാർ ഫെസിലിറ്റിയോടുകൂടി ഒരുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള ഹൈക്കോടതിയിൽ ദുബായ് KMCC കൊടുത്ത ഹർജിക്ക് പെറ്റീഷന് ജഡ്ജിമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സത്യവാങ്മൂലം കൊടുത്തത്. അതുപോലും പാലിച്ചിട്ടില്ല. ഇപ്പം ക്വാറൻറ്റൈനിൽ വരുന്ന വിദേശങ്ങളിൽ നിന്ന് ഈ റാപ്പിഡ് ടെസ്റ്റ് നടത്തിയിട്ട് അതുപോലെ DP കിറ്റ് ധരിച്ച് എല്ലാ ഫ്ലൈറ്റുകളിലും ഒരു രോഗമുള്ള ആളുകൾ വരുന്നില്ല. അങ്ങനത്തെ ആളുകൾ ക്വാറൻറ്റൈൻ സെൻ്ററുകളിൽ നമ്മുടെ രാജ്യങ്ങളിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ ക്വാറൻറ്റൈനിൽ കഴിയുന്ന ആളുകളെ ഈ അയൽവാസികളൊക്കെ വന്ന് ഭയപ്പെടുത്തി പേടിപ്പിച്ച് അവർ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്.
ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളെത്ത് ഇന്നലെ ഞങ്ങൾ കണ്ട് സംസാരിച്ചപ്പോൾ തങ്ങളതെന്ന് കേരളത്തിലെ മുസ്ലിം ലീഗ് സംഘടനയോടും യു ഡി എഫിനോടും തങ്ങളുടെ ആഹ്വാനമുണ്ട്. അവരെ വേണ്ട നിലത്ത് പരിഹാരം കാണണം, ക്വാറന്റൈൻ സെൻ്ററുകൾ ഒരുക്കണം, അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണം, തങ്ങളുടെ ഒരു ആഹ്വാനമുണ്ട്. ഈ വിഷയവും ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രിയും അത് പോസിറ്റീവായി കണ്ടിട്ടുണ്ട്. ഈ വിഷയം എൻ്റെ ശ്രദ്ധയിലുണ്ടെന്നും അതിന് വേണ്ട പരിഹാരങ്ങൾ ഞങ്ങൾ കാണുമെന്നാണ്. പക്ഷേ ഞങ്ങൾക്കിതിൽ പറയാനുള്ളത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തപ്പം പ്രവാസികളുടെ കാര്യത്തിൽ കേരള ലോകസഭ എന്ന പേരിലുള്ളൊരു സഭയുണ്ടാക്കി ഇതേ ഹോട്ടലിലായിരുന്നു അന്ന് ഞങ്ങൾക്ക് പിന്നെ അക്കോമഡേഷൻ തന്നത്. പക്ഷേ എൻ്റെ സുഹൃത്ത് യൂസുഫും അസീസും എല്ലാം ഈ ഇവിടെ വന്ന് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ ഒരുപാട് സബ് കമ്മിറ്റികളുണ്ടാക്കി കേരളത്തിൻ്റെ മിനിസ്റ്റർമാരും എം പിമാരും എം എൽ എമാരും ഓരോ ഓരോ കമ്മിറ്റിയിലും അംഗങ്ങളായി വിദേശ രാജ്യങ്ങളിലുള്ള പ്രതിനിധികളടങ്ങും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചർച്ച നടത്തിയത് ദുബായിൽ വെച്ചിട്ടാണ് ലോക കേരള സഭ കൂടിയത്. ആ സഭയിൽ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ എന്താ പറഞ്ഞ് സമാപന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, അവിടെ നിന്ന് ഗൾഫ് നാടുകളിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തുന്ന ആളുകളെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവർക്ക് 6 മാസം മിനിമം സാലറി കൊടുക്കുമെന്നാണ്. ഞങ്ങൾ കേരളക്കാരായ പ്രവാസികൾ കേരളത്തിൻ്റെ നട്ടെല്ലാണ്. ഞങ്ങൾ അവർക്ക് അവർ ഞങ്ങളെ ഈ കേരളത്തിൻ്റെ വിജയത്തിന് ഇത്രയുമുള്ള വികസനത്തിന് കാരണക്കാരാണ്. ഇതൊക്കെ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗൾഫ് നാടുകളിൽ നിന്ന് വരുന്ന ആളുകളെ അവർക്ക് വേണ്ടൊരു ക്വാറന്റൈൻ സെൻറ്റർ ഒരുക്കാൻ അതിന് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് ചിലവില്ല. വിവിധ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തരാം, അത് ഏറ്റെടുത്താൽ മതി. ഈ വരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ അവരുടെ കുടുംബം അവർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ്. പിന്നെ എന്താണ് ചിലവ്? പോസിറ്റീവ് കേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകാനുള്ളൂ. ആ ഹോസ്പിറ്റലിലേക്ക് എത്ര പേഷ്യൻ്റാവായത്? ഇപ്പോൾ തന്നെ 70,000-ലധികം പ്രവാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്ര ശതമാനം? 1,700 ആളുകളെ പോസിറ്റീവ് കേസ്. ആ കേസുകൾ തന്നെ അയൽ സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകളും അതിൽപ്പെടും. ഈ അവർ വന്നാൽ അവർ പെട്ടാൽ തന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഹോസ്പിറ്റലിലെത്തുന്നു, ഒരാഴ്ച കൊണ്ട് സുഖം പ്രാപിക്കുന്നു, വീർന്നു. മരണസംഖ്യ നമുക്കറിയാമല്ലോ. ഇപ്പോഴത്തിൻ്റെ 3 ഇരട്ടിയിലധികം വിവിധ പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് UAE, ഖത്തർ, ഒമാൻ, സൗദി പോലത്തെ രാജ്യങ്ങളിലുണ്ട്. 350,000-ലധികം പോസിറ്റീവ് കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തു. 150,000 ആളുകൾ മാത്രമേ ഇപ്പോൾ പോസിറ്റീവ് ആക്റ്റീവ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സുഖം പ്രാപിച്ചു. പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള പ്രവാസ ലോകത്ത് ഈ UAE, സൗദി പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ മൊത്തം മരണപ്പെട്ടവരുടെ സംഖ്യ 250,000-ലധികമുണ്ട്. ഇപ്പം 300 ആയിട്ടുണ്ട്. ഇവർക്ക് ഒരു നയാ പൈസ പോലും കേരള ഗവൺമെൻറ് ഭാഗത്തും കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇത്ര മലയാളികൾ കുവൈത്തുനിന്ന് മരിച്ചു, ഇത്ര മലയാളി സൗദിയിൽ നിന്ന് മരിച്ചു പറയാൻ പോലും, അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് ആശ്വാസ വാക്ക് പോലും പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അന്ന് കേരള ലോകസഭ ഉണ്ടാക്കിയത് ഞങ്ങളെ ഒരു തട്ടിപ്പായിരുന്നു. ഒരു പിന്നെ ജനങ്ങളിടയിൽ ഒരു ആളാകാൻ വേണ്ടി ചെയ്തതായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ശരിക്കും ഇപ്പോ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്രവാസികൾ നേരത്തെ പേടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം രോഗവും കൊണ്ടുവരുന്ന ആളുകൾ എന്നൊരു ധാരണ പൊതുവെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ. കാരണം ഒരു വഴിയുമില്ലാത്ത ഒരവസ്ഥ. യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം അറിയാം. ആ നാട്ടിൽ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന മനുഷ്യർ, അവരുമായി നിരന്തരം ഇടപഴകുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്ന കാര്യം. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഭരണകൂടത്തിന് അത് അതിൻ്റെ ഒരു സീരിയസ്നെസ് ബോധ്യപ്പെട്ടിട്ടില്ല. അതിലൊരു ഡബിൾ ഗെയിം ഉണ്ട്. കാരണം പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് ഞാൻ UAE-യിലാണ്, എൻ്റെ രാജ്യത്ത് ഞാൻ നിൽക്കുന്ന UAE-യിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ വളണ്ടിയർമാരാണ് അവരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വിവരം അറിയിക്കുന്നു, ആംബുലൻസ് കയറ്റി ക്വാറന്റൈൻ സെൻ്ററുകൾ കൊണ്ടുവന്നു, ടെസ്റ്റ് നടത്തുന്നു, റിസൾട്ട് കിട്ടുന്നു. ആ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ അവരെ ക്വാറന്റൈൻ സെൻ്ററിൽ കൊണ്ടുവന്നു, അവരെ എല്ലാ സൗകര്യം ചെയ്യുന്നു. ഇതുപോലെ വലിയ വിഷമങ്ങളില്ലാത്ത പോസിറ്റീവ് കേസുകൾ റൂമിലകയ്യുന്നത്
അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്തതും പാകം ചെയ്യാനുള്ള ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു ഇവർക്ക് എന്താ പേടിയുണ്ടോ ഒന്നുമില്ലല്ലോ എന്താ ഇത് ഇപ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടത്തെ എത്രയോ ഇരട്ടിയ ഗൾഫ് നാൾ ഞാൻ പറഞ്ഞല്ലോ അവിടെ മാളുകൾ ഓപ്പൺ ആക്കി അവിടെ ലോക്ക്ഡൗൺ ഒക്കെ ഒഴിവാക്കി അവിടെ സാധാരണ രീതിയിൽ മാറിയിട്ടുണ്ട് പിന്നെ പ്രവാസികൾ വരുന്ന ആളുകൾ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ അവർ എന്തിന് ഭയപ്പെടണം അയൽ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പ്രവാസി ആളുകൾ അവരെ എന്തിന് കേരള ഗവൺമെൻറ് ഭയപ്പെടണം കേരളത്തിലെ ജനങ്ങൾ എന്തിന് ഭയപ്പെടണം ഇതൊക്കെ ഒരു സംഭവം ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നാൽ പ്രശ്നമാവും എന്ന് ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിലും കേരള ഗവൺമെൻറ് ഒരു പങ്കുണ്ട് പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളതിന് വേണ്ട എല്ലാം ചെയ്യുമെന്നാണ് അത് ഇന്ന് പറഞ്ഞതാണ് അല്ല ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ആദ്യവും പറഞ്ഞത് ഞങ്ങൾ ഇരുകയും വീട്ടി സ്വീകരിക്കും എന്ന് പറഞ്ഞൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇവിടെ വീണ്ടും മുഖ്യമന്ത്രിയെ കാണേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യം എന്തുകൊണ്ട് അങ്ങനെ കാണേണ്ടി വന്നു കാരണം കെ എം സി സിയെ പോലെ വളരെ കൃത്യമായി അവിടെ ഇടപെടലുകൾ നടത്തുന്നു എല്ലായിടത്തും എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ പറയുന്നത് ഒരു കരിയിൽ ഇണങ്ങിയാലും അറിയാൻ സാധിക്കുന്നവരാണ് കെ എം സി സി എന്ന് പറയാറുണ്ട് ഗൾഫ് നാടുകളെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഇടത്തു നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയെ കാണേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കെ എം സി സി സംഘടന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായി ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന ഏത് സമയവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കൂടാനുള്ളൊരു സംഘടന അത് എന്ത് പ്രയാസമാണെങ്കിലും ഇനി അത് കേരളത്തിലാണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ പ്രളയം ഉണ്ടായ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ചെയ്ത സേവനങ്ങൾ ഓരോ സംസ്ഥാന കെ എം സി സിയും ഓരോ ഗൾഫ് നാടുകളിലെ കെ എം സി സിയും മത്സരമായിരുന്നു എനിക്കിത്ര ചെയ്യണോ ഇത്ര ചെയ്യണോ പിന്നെ പ്രവാസികളുടെ പ്രശ്നത്തിന് ഞങ്ങൾ അങ്ങേ അറ്റം വരെ വരുമല്ലോ ഞങ്ങൾ കേസ് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് മാറ്റങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഇതെങ്ങാനും ഈ വരവ് എങ്ങാനും മാർച്ച് മാസം 22 ഫ്ലൈറ്റ് നിർത്തൽ ചെയ്തിട്ട് അത് മാർച്ച് മാസം തന്നെ അവിടെ രോഗം വരും അവിടെയും ഇതുപോലെ 8-9 കേസുകൾ അന്ന് ഇവിടെ ആകെ റിപ്പോർട്ട് ചെയ്ത 6-5 കേസ് മാത്രമാണ് ആ സമയത്ത് യുഎയിലും അതേ രീതിയിൽ തന്നെയാണ് 8-9 കേസുകളിലായിരുന്നു ആ സമയത്ത് ഇതുപോലത്തെ ഈ ഫ്ലൈറ്റിന് അനുമതി കിട്ടിയിരുന്നെങ്കിൽ എത്ര ആളുകൾക്ക് ഇവിടെ വരാമായിരുന്നു ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരള ഗവൺമെൻറ്റും ഉന്നതാധികാര സമിതിൻ്റെ റിപ്പോർട്ട് കൊടുത്തത് ജൂലൈ മാസം അവസാനം വന്നാൽ മതി എന്നാണ് പക്ഷേ അതേസമയത്ത് അയൽ സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്രത്തിൻ്റെ നമ്മുടെ പ്രധാനമന്ത്രിൻ്റെ അടുത്ത് വരുന്നതിന് വിരോധമല്ല എന്ന് പറഞ്ഞപ്പം കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യൂല അപ്പോൾ അതിന് പെട്ടെന്ന് അനുമതി കിട്ടി ആ അനുമതി കിട്ടിയപ്പോഴും 90 ഫ്ലൈറ്റ് ഫസ്റ്റ് ഷെഡ്യൂളുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് 32 ഫ്ലൈറ്റ് ആക്കി ചുരുക്കിക്കുക അപ്പോൾ 90 ഫ്ലൈറ്റ് ഒരു ഫ്ലൈറ്റിൽ എത്ര ആളാണ് വരുന്നത് 177 ഈ 177 വീതം വരികയാണെങ്കിൽ 450,000 ആളുകൾ ആ സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എംബസികളിൽ വിവിധ ഗൾഫ് നാടുകളിൽ നിന്നായിട്ട് യു എയിൽ നിന്ന് 200,000+ ആളുകൾ രജിസ്റ്റർ ചെയ്തു ഇവർ എത്ര കാലം കൊണ്ടാണ് വന്നാൽ ഇവിടെ എത്തുക ഇതൊക്കെ ശരിക്കും പ്രവാസികളോട് കാണിച്ച അവഗണനയാണ് ക്രൂരമായ ഒരു നിലപാടാണ് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെവിടെയും പറയുന്നവരാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ആരെ മുഖത്ത് നോക്കിയും നല്ലത് ചെയ്താൽ അതിന് നന്നായിട്ട് പറയുകയും ചെയ്യും പ്രയാസങ്ങൾ ഉണ്ടാക്കിയാൽ അതെടുത്ത് കാണിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞത് പ്രവാസ ലോകത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ആളുകളല്ലേ അവിടെ ഈ വളണ്ടിയർ സേവനം ചെയ്ത് പോലീസ് ഞങ്ങൾക്ക് ജാക്കറ്റ് തന്നു ബാഡ്ജ് തന്നു അംഗീകാരം തന്നു ഞങ്ങൾ ആളുകൾക്ക് ഈ സേവനം ചെയ്ത ആളുകൾ പോസിറ്റീവ് കേസായപ്പോൾ അവരെ ക്വാറന്റൈനിൽ പോയിട്ട് നെഗറ്റീവായി തിരിച്ചു വരുമ്പോൾ വിലപിടിപ്പുള്ള വാച്ച് സമ്മാനം തന്നു ഒക്കെ കൊണ്ടുവന്ന് സ്വീകരിച്ചു അത് അവിടുത്തെ ഭരണാധികാരികൾ ഞങ്ങൾ അവരോട് കടപ്പെട്ട ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ യു എ ഇന്ന് വിവിധ ഗൾഫ് രാജാക്കന്മാർ പറയുന്നത് നിങ്ങൾ തിരിച്ചു വന്നോളൂ ഞങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാ കാര്യത്തിന അവിടെയൊക്കെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം അവിടെ നിന്ന് വരാൻ കഴിയാത്ത ആളുകൾ ഒരു ദ്രം കയ്യിലില്ലാത്ത ആളുകളാണ് വിസിറ്റ് വിസയിൽ കുടുങ്ങിയ ആളുകൾ ഗർഭിണികളായ സ്ത്രീകൾ ഇപ്പം അവരെ പോലും ഞങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ 10-20% ഫ്രീ ആക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങൾ മാത്രമൊന്നുമല്ല വേറെ വിദേശത്തുള്ള കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ ഇങ്കാസ് ഇതുപോലത്തെ സംഘടനകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്
അതവരൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഈ സംഘടനകൾ എടുക്കുന്ന ഒരു മുൻകൈ അതിൻ്റെ ഒരു ഗുണഫലം ശരിക്കും പ്രവാസികൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മുൻകൈ അനിവാര്യമാണ്. അത് കേന്ദ്ര സർക്കാർ ഇതിൽ വളരെ മോശമായ നിലപാടെടുത്ത് അവരെടുത്ത് മില്യൺ കണക്കിൽ ഫണ്ട് അവിടെ എംബസികളിലുണ്ട്, ഈ പ്രവാസികളുടേതായ ഫണ്ട്. അതിൽ നിന്ന് ഒരു ചെറിയ ഫണ്ട് ഈ തികച്ചും അർഹിക്കുന്ന കേസുകൾ നോക്കിയിട്ട് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുവന്നൂടെ ഇവർക്ക് അതുപോലും ചെയ്യുന്ന ഇപ്പം പ്രവാസി സംഘടനകളും പ്രവാസ ലോകത്തെ നല്ലവരായ വ്യവസായ പ്രമുഖരുമാണ് അവിടെ ചെയ്യുന്നത്. അവർക്ക് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഞങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷം. പ്രവാസ ലോകത്തുള്ള KMCC പ്രവർത്തനങ്ങൾ ഇനിയും വളരെ സജീവമായി തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിഷയത്തിൽ ഉടനെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകട്ടെ എന്ന്. കാരണം മനുഷ്യരുടെ വേദനകൾ നേരിട്ട് കണ്ടറിയുന്ന ആളുകളായതുകൊണ്ടാണ് ഈ പറയുന്ന ആ ഒരു വികാരം നിങ്ങളിൽ ഉണ്ടാകുന്നത്. കാരണം നമ്മളെ ഭരിക്കുന്നത് ഏത് കക്ഷിയായാലും നമുക്ക് നിങ്ങൾ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന മേഖലയിൽ അത്ര ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ സഹായിക്കേണ്ടവർ സഹായിക്കാതിരിക്കുന്നതിലുള്ള ഒരു അമർഷമാണ്. അതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വികാരമായിട്ടാണ് ഞങ്ങൾക്ക് അതിനെ കാണാനും സാധിക്കുന്നത്. ഈ പ്രവാസ ലോകത്ത് ഞങ്ങളെ റൂമുകളിൽ പോലും മുഹമ്മദ് ഉണ്ടാവും, രാജു ഉണ്ടാവും, സുരേഷ് ഉണ്ടാവും, എല്ലാ വിഭാഗം ആളുകളും അവിടെ ഒന്നായിട്ട് ഒരു റൂം കിടക്കുന്നവരാണ്, ഭക്ഷണം ഒന്നായിട്ട് കഴിക്കുന്നവരാണ്. അവിടെ ഞങ്ങളിടയിൽ വർഗീയതയോ രാഷ്ട്രീയത്തിൻ്റെ നിറമോ മണമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അതുണ്ടാക്കിയാണ് ഇവർ പോലത്തെ ആളുകൾ ചെയ്യുന്നത്, ഭരണക്കാർ. അപ്പോൾ അതൊക്കെ ഒരു വലിയ വിഷയമാണ്. നിങ്ങളെപ്പോലത്തെ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന മീഡിയകളൊക്കെ ഈ ഒരു വിഷയങ്ങൾ തുറന്ന് കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.